എല്ലാവർക്കും ഹാപ്പി വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് ഞാനിതൊരു 2 മാസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ തുടങ്ങിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്ത് വരുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു നിറം നഷ്ടപ്പെട്ടിട്ട് ഒരു പെട്ടെന്ന് ഒരു കരുവാളിപ്പ് നമ്മുടെ മുഖത്തൊക്കെ കാണപ്പെടും. ഇത് മാത്രമല്ല, നമ്മുടെ കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ വരും, പിന്നെ ലിപ്പിൻ്റെ ആ ഒരു നിറം കുറഞ്ഞ് ലിപ്പിൻ്റെ ഈ സൈഡിലൊക്കെ കരുവാളിപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പിന്നെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ കറുത്ത നിറം വരാൻ തുടങ്ങും. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും, ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കായാലും പിന്നെ വെയിറ്റ് ലോസ് ചെയ്ത് വരുന്നവർക്കാണെങ്കിലും ഒക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ഇത്. ഡെലിവറിക്ക് മുന്നേ എൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നായിരുന്നു, പക്ഷേ ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ തുടങ്ങി അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ആക്നീസ് വരാൻ തുടങ്ങി. ആക്നീസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം, പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനത് പൊട്ടിക്കും. പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ലിക്വിഡൊക്കെ പുറത്തോട്ടൊക്കെ ആയി പിന്നെ നമുക്ക് പല സ്ഥലത്തും ഇങ്ങനെ പിമ്പിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ പിമ്പിൾസ് വരും. പിമ്പിൾസ് വന്ന ആ ഒരു മാർക്ക് പിന്നെ മാറുകയില്ല, അത് അങ്ങനെ തന്നെ പിന്നെയും പിന്നെയും അതിൻ്റെ മുകളിൽ തന്നെ പിമ്പിൾ വരും. അങ്ങനെ ആ മാർക്ക് തീരെ മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായത്. ഇപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ടു ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയപ്പോഴാണ് ഇത് എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു 2 പ്രൊഡക്റ്റും ഞാൻ കണ്ടത്. ഇത് ഞാൻ FB പേജിൽ നിന്നാണ് കണ്ടത്. അങ്ങനെ ജസ്റ്റ് ആ ചേച്ചിനെ ഒന്ന് കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഈ ചേച്ചിൻ്റെ അടുത്ത് ഞാൻ ഈ 2 പ്രൊഡക്ട്സ് വാങ്ങുന്നത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് ആക്നീസ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ല, ഡെലിവറിക്ക് ശേഷമാണ് വന്നത്. ഇപ്പോൾ ആക്നീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാസ്ക്സും പോകുന്നേ ഇല്ല, ഒരുപാട് കാലം എടുക്കുന്നതൊന്ന് ക്യൂർ ആവാൻ. അപ്പോഴേക്കും പിന്നെയും പിമ്പിൾസ് വരാൻ തുടങ്ങും എല്ലാം പറഞ്ഞു. പിന്നെ പറഞ്ഞു വെയിറ്റ് ലോസ് ചെയ്ത് വന്നപ്പോഴും എനിക്കിങ്ങനെ മുഖത്തിനൊരു കരിവാളിപ്പ് പോയി, പണ്ടത്തെ നിറമൊക്കെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് സജസ്റ്റ് ചെയ്ത 2 പ്രൊഡക്ട്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അനൂസ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാച്ചുറൽ കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ് ടീമായിരുന്നു അവർ. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് സ്കിൻ ലൈറ്റനിങ് സെറവും പിന്നെ ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കും ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ താരങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ 2 പ്രൊഡക്ട്സും. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. നമുക്ക് എന്തായാലും അധികം ഞാൻ ലേറ്റ് ആകുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ 2 പ്രൊഡക്ട്സും ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പേ സാധാരണ എല്ലാവരെയും പോലെ തന്നെ എനിക്കും വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് വിസിബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ സോപ്പ് ഉപേക്ഷിച്ചു. ഫേസ് വാഷ്, സോപ്പ് ഇതൊക്കെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നിർത്തി. അതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചത് കസ്തൂരി മഞ്ഞൾ, മുൾട്ടാനി മിട്ടി, കടലപ്പൊടി ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള അളവിന് എടുത്തിട്ട് നമ്മളൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ, മുൾട്ടാനി മിട്ടി, പിന്നെ അതിൻ്റെ കൂടെ കടലപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ വേണമെങ്കിലും കൂടെ ആഡ് ചെയ്യാം. നല്ല ഒരു ഫേസ് വാഷ് പൗഡറാണിത്. ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് വാഷ് പൗഡറാണിത്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതുമാത്രമല്ല, നമ്മൾ സോപ്പ് ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചാലോ ഒക്കെ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ച് കഴുകിയാലും കിട്ടുക. നമ്മൾ ഡെയിലി രാവിലെയും രാത്രിയും ഒക്കെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടോ ഒക്കെ കഴുകുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം കഴുകാനെടുക്കുന്നത്. ഇതൊന്നും നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ മുഖം കഴുകാം. ഈ ഒരു പൗഡർ തന്നെ നമുക്ക് ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴുകിക്കളയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തന്നെ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ചേഞ്ച് ചെയ്തൊരു കാര്യമാണ്. ഇത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് തന്നെ ഉപയോഗിച്ച് മുഖം കഴുകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴുകാം. ഇത് ഞാൻ എനിക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അനൂസ് ഹെർബ്സിൻ്റെ സ്കിൻ ലൈറ്റനിങ് വാഷബിൾ ഓയിൽ സിറം ആണ്. ഇതിൽ തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഏത് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറമാണ്. പിന്നെ ഏത് ഏജ് ഗ്രൂപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിൽ അവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആൻറ്റി ഏജിങ് ഹെർബ്സ് ആയിട്ടുള്ള വേപ്പ്, ക്യാരറ്റ്, അശ്വഗന്ധ, അലോവെര, മിൻറ്റ് ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഒരു 20 മിനിറ്റ്സ് മുമ്പേ നമ്മൾ ഈ ഒരു സിറം മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ കർക്കിടക ചികിത്സയുടെ ഭാഗമൊക്കെ ആയിട്ട് രാവിലെ ഓയിൽ ബാത്ത് ഉള്ളതുകൊണ്ട് മുഖത്ത് ആ ഒരു സമയത്താണ് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാറ്. അതിനുശേഷം രാത്രിയാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാറ്. പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഈ സിറത്തിന് പകരം നേരത്തെ ഞാൻ കാണിച്ച ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യാറ്. ഈ ഒരു സിറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ നോർമൽ ടു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് വെച്ചിട്ട് 5 to 6 ഡ്രോപ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും എടുത്ത് നമ്മുടെ മുഖത്തിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസും ലൈൻസും ഒക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മുഖം ഹൈലി മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുഖത്തിൻ്റെ ആ നഷ്ടപ്പെട്ടു പോയ നിറം തിരിച്ചു കിട്ടാനും ആ കരിവാളിപ്പൊക്കെ മാറാനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറമാണിത്. മറ്റൊരു കാര്യം, ഇതൊരു കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറമല്ല. അപ്പോൾ ചിലർക്കൊക്കെയാണ് കോക്കനട്ട് ഓയിൽ മുഖത്ത് തേച്ച്
കഴിഞ്ഞാൽ കൂടുതൽ അക്നീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു കോക്കനട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിറം അല്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെയധികം സ്യൂട്ടബിൾ ആണ്. ഞാൻ കോക്കനട്ട് ഓയിലാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് രണ്ടാമത്തെ ദിവസം അക്നി വന്നിരിക്കും. ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്. പിന്നെ അധികം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഒന്നുമല്ല. എനിക്കിത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് നല്ല ചേഞ്ചസ് അറിയാൻ പറ്റി. ഇനി അടുത്ത പ്രൊഡക്റ്റാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള താരം, അനൂസെർബ്സിൻ്റെ ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്ക് ആണിത്. ഇത് എനിക്കൊരു മിറാക്കിൾ പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അത് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിൾസ്, പിമ്പിൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന പിമ്പിൾ മാർക്ക്, പിന്നെ സൺ ടാന്, പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ കണ്ടുവരുന്ന അണ്ടർ ഐ ഡാർക്ക്നെസ്, പിന്നെ നമുക്ക് പ്രഗ്നൻസിയിലൊക്കെ വരുന്ന ഒരു കരിവാളിപ്പ്, നമ്മൾ വെയിറ്റ് ലോസൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു കരിവാളിപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു കരിവാളിപ്പ് മാറാൻ, മെലസ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ മാറാൻ വേണ്ടി, ചുണ്ടുകളിലുള്ള കറുത്ത നിറം, കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടി എന്ന് തുടങ്ങി ചിക്കൻ ബോക്സിൻ്റെ മാർക്സ് മാറാൻ പോലും ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താൽ മതിയാവും. ഈ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം. പക്ഷേ ഞാൻ ധൈര്യസമേതം അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു നൈറ്റ് അപ്ലൈ ചെയ്തു. ആ ഒരു നൈറ്റ് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് സാധാരണ ഒരു പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് റെഡ്നെസ് ആയി സ്വെല്ലായിട്ട് പെയിൻ ആവുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ പിറ്റേ ദിവസം തന്നെ അത് ശരിക്കും ഇങ്ങനെ ചുരുങ്ങിപ്പോയതായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ അതിൻ്റെ മാർക്സ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു സ്വെൽനെസ്സിന് പകരം ചുരുങ്ങിയ ഒരവസ്ഥയിലായിരുന്നു പിമ്പിൾ ഉണ്ടായിരുന്നത്. ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഇതെനിക്ക് വളരെ മിറാക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പുള്ള പിമ്പിൾസ് ഉണ്ടായിരുന്ന ആ ഒരു ഫേസും ഇപ്പോൾ ഉള്ള ഫേസും ഞാൻ നിങ്ങൾക്ക് തമ്മിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഇതിനകത്തും അവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എള്ള് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എക്സ്ട്രാക്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ബീട്രൂട്ട് എക്സ്ട്രാക്ട്, തുളസി, ഗ്രീൻ ടീ, അങ്ങനെ ഒരുപാട് ഹെബിസ്കസ് ഉണ്ട്, നീമുണ്ട്, പൊട്ടറ്റോ എക്സ്ട്രാക്ട്, അങ്ങനെ ഒരുപാട് നമുക്ക് നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള, സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന പ്രൊഡക്ട്സ് തന്നെയാണ് അവർ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിട്ട് മാറുകയാണെങ്കിൽ എനിക്കും അത് വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഓരോ സ്കിൻ ടൈപ്പുകാരും എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഇതിൻ്റെ ബോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നോർമൽ ടു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പൊട്ടറ്റോ ജ്യൂസിലാണ് ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം. പക്ഷേ ഞാൻ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യാറ്, നമ്മുടെ സാധാരണ പച്ചവെള്ളം തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇനി സെൻസിറ്റീവ് ടു ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർ ഹണിയോ അല്ലെ റോസ് വാട്ടറോ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ എപ്പോഴും പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് യൂസ് ചെയ്യാറ്. എന്നിട്ട് പോലും എനിക്ക് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ അങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളിത് വെള്ളമാണെങ്കിലും എന്താണ് മിക്സ് ചെയ്യുന്നതെങ്കിലും അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മുഖത്ത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് അബ്സോർബ് ആവാൻ വേണ്ടി വെക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന അതേ അളവിൽ തന്നെ നന്നായിട്ട് കഴുത്തിലും അപ്ലൈ ചെയ്യുക. ചിലർക്കൊക്കെ കഴുത്തിലും കരിവാളിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴുത്തിൽ കരിവാളിപ്പ് ഇല്ലായെങ്കിൽ കൂടി നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. കാരണം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ രണ്ട് കഴുത്തിലും മുഖത്തും ഒരേപോലെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡിസ്കളറേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തറിയാൻ പറ്റും. മുഖത്തിന് വേറെ കളറും കഴുത്തിന് വേറെ കളറുമായി മാറും. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മുഖത്തും കഴുത്തിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഇതുമാത്രമല്ല, ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തും കഴുത്തും ഒരേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. നമ്മൾ കഴുകാനുള്ള മടിയൊക്കെ കാരണം ചിലപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാതിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഡിസ്കളറേഷൻ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഏത് ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുഖത്തും കഴുത്തിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും ഏതൊരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. ചിലർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ താമസം എടുത്തിട്ടേ റിസൾട്ട് കിട്ടുള്ളൂ. ഗ്രാജ്വലി എന്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. ക്ഷമയോടെ ഈ ഒരു റുട്ടീനൊക്കെ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, നമ്മൾ ഓയിലി ഫുഡൊന്നും അധികം കഴിക്കാതിരിക്കുക, ഓയിലി ജങ്ക് ഫുഡുകളൊന്നും അധികം കഴിക്കാതിരിക്കുക. അതിപ്പോൾ നിങ്ങൾ എന്തായാലും ഡയറ്റിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഡയറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുക. ഒരുപാട് വെള്ളം കുടിക്കുക. 30 മിനിറ്റ്സ് വെച്ച് മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതാണോ ഉപയോഗിച്ച് വരുന്നത് അത് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ നൈറ്റ് ക്രീമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓയിലി സ്കിന്നിന് പറ്റിയൊരു ക്രീമാണ്. അപ്പോൾ എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മുഖം നന്നായിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അൺഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള ഓയിലി ഫുഡൊക്കെ ഒഴിവാക്കുക. ഹെൽത്തി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നാച്ചുറലായിട്ട് ഗ്ലോ ആയിട്ടും നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരുന്നുള്ളൂ. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നായാലും ഹെയർ ആയാലും ഹെൽത്ത് ആയാലും ഒക്കെ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.